അപ്പോൾ നമ്മുടെ ഹെയർ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ സെൻറ്റർ പാർട്ടീഷനാണ് എടുക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ ഹെയർ നന്നായിട്ട് രണ്ട് സൈഡിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കോംബ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷനാണ് എടുക്കുന്നത്. നമ്മുടെ ചെവീൻ്റെ ബാക്കിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഹെയർ എടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ കട്ട് ചെയ്യേണ്ട ഭാഗം എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ എടുത്ത ഭാഗം ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എത്ര ലെങ്ത് ആണ് നമ്മുടെ ഫസ്റ്റ് ലെയർ വേണ്ടത് അത്രയും ലെങ്ത് എടുത്തിട്ട് കട്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഏകദേശം ഇത്രയും ലെങ്ത്തിലാണ് എൻ്റെ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഇങ്ങനെ താഴേക്ക് ഇടുമ്പോൾ ഒരു ഡയഗണൽ ഷേപ്പ് പോലെ കിട്ടും. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ നമ്മൾ ജസ്റ്റ് എടുത്തിട്ട് അത് നന്നായിട്ട് കോംബ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഹെയർ കട്ട് ചെയ്യാൻ ടൈറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഈവൻ ആയിട്ട് കട്ട് ചെയ്ത് കിട്ടാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ നമ്മുടെ ഹെയർ ഇങ്ങനെ സൈഡിലേക്ക് കോംബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഹെയറിൻ്റെ അറ്റം ഇങ്ങനെ ഡയഗണൽ ഷേപ്പ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ശരിയായിട്ട് ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലും കൂടെ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സെക്കൻഡ് ലെയർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ള ഹെയറിൻ്റെ ഹാഫ് പോർഷൻ വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്നും എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നമുക്ക് വേണമെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫുൾ നമ്മുടെ ഹെയർ താഴേക്ക് ഇട്ടിട്ട് നമുക്ക് കോംബ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ കാണിക്കാൻ എളുപ്പത്തിന് നമ്മുടെ ഹെയർ ഓരോ സൈഡിലേക്ക് എടുത്തിട്ട് ഓരോ സൈഡാണ് ഒരു സൈഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് കാണിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഒരു സൈഡത്തെ ഹെയർ ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ ഇങ്ങനെ വിട്ടു പോകുന്നതായിട്ട് കാണാം. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയറിൻ്റെ തൊട്ട് താഴെ നമ്മൾ ഫസ്റ്റ് ലെയർ എവിടെയാണോ കട്ട് ചെയ്തത് അതിനേക്കാളും ഒരു ഇഞ്ച് അല്ലെങ്കിൽ കൂട്ടിയിട്ട് അത്രയും മാത്രം കൂട്ടിയിട്ട് നമ്മൾ സെക്കൻഡ് ലെയർ കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മുടെ ഫസ്റ്റ് ലെയർ എവിടെ ഉണ്ട് അതിൻ്റെ സെക്കൻഡ് ലെയർ അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഏകദേശം ഒരു ഇത്രയും ഇട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈനായിട്ട് കട്ട് ചെയ്യുക. പിന്നെ സൈഡിലേക്ക് കോംബ് ചെയ്തിട്ട് ഡയഗണലാണോ എന്ന് കറക്റ്റ് ആക്കുക. അത്രയും മാത്രമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് തന്നെയാണ് നമ്മൾ രണ്ട് സൈഡിലും ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ സെക്കൻഡ് ലെയറിൻ്റെ ലെങ്ത്ത് നമ്മൾ ഒരുമിച്ച് എടുത്തിട്ടല്ലല്ലോ കട്ട് ചെയ്തത്. അപ്പോൾ സെക്കൻഡ് ലെയറിൻ്റെ രണ്ട് സൈഡിലുള്ള ലെങ്ത്ത് സെയിം ആണെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ സെയിം തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലും ചെയ്യാനായിട്ട് പോവുകയാണ്. ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എടുക്കുക. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ലൈനിന് തൊട്ട് താഴെയായിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് കട്ട് ചെയ്യുക. പിന്നെ സൈഡിലേക്ക് കോമ്പിയ ഡയഗണലാണോ എന്ന് നോക്കുക. അത്ര മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തേർഡ് ലെയർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാക്കിയുള്ള ഹെയർ ഫുള്ളായിട്ട് നമ്മുടെ ഫ്രണ്ടിലേക്ക് എടുക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ കോംബ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ഇങ്ങനെ വിട്ട് വിട്ട് വരുന്ന കാണാനായിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഡിഫറൻസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ സെക്കൻഡ് ലെയർ എവിടെയാണോ കട്ട് ചെയ്തത് അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്യുന്നത്. ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് ഡിഫറൻസ് വേണ്ടത് അത്രയും ഡിഫറൻസിൽ നിങ്ങൾ കട്ട് ചെയ്യുക. ഞാൻ ഏകദേശം ഇത്രയും ഡിഫറൻസിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. പിന്നെ സൈഡിലേക്ക് എടുത്തിട്ട് ഡയഗണലാക്കുക. ഇത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഇത് തന്നെയാണ് നമ്മൾ രണ്ട് സൈഡിലും ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുശേഷം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തേർഡ് ലെയറിൻ്റെ ലെങ്ത്ത് കറക്റ്റ് ആക്കുകയാണ്. നമ്മൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ രണ്ട് സൈഡിലുള്ള ഹെയർ പിടിച്ച് നോക്കുക കറക്റ്റ് ലെങ്ത് ആണോ എന്ന്. എന്നിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹെയർ കട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ്. ഇനി നമ്മൾ നമ്മുടെ എല്ലാ ഹെയറും ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഒരു ഹെയർ ടൈ വെച്ച് കെട്ടി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിങ്ങനെ കോംബ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഹെയർ കട്ട് ചെയ്യാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കാണാനായിട്ട് പറ്റും. അപ്പോൾ കണ്ടോ എൻ്റെ ഹെയർ കുറച്ച് രണ്ട് ഹെയർ രണ്ട് മൂന്ന് ഹെയർ ബാക്കിയുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്യുന്നത് നമ്മുടെ ഹെയർ നന്നായിട്ട് എന്താ പറയുക നല്ല
കറക്റ്റായിട്ട് കട്ട് ചെയ്ത പോലെ കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ചാച്ചാ.